കൊള്ളക്കാരും 23 ബന്ദികളും ബാങ്കിനകത്ത് തന്നെയുണ്ട്. അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്ന എല്ലാ വഴികളും ക്ലോസ് ചെയ്ത് പോലീസുകാർ തോക്കുമായി അതിനു മുന്നിൽ കാവലുണ്ട്. തൊട്ടടുത്ത രണ്ട് ബിൽഡിങ്ങുകളിലായി രണ്ട് സ്നൈപ്പർമാർ നിലയുറപ്പിച്ചിരിക്കുന്നു. ഒരു കാരണവശാലും ബാങ്കിൽ നിന്നും കൊള്ളക്കാർക്ക് രക്ഷപ്പെടാനാകില്ല എന്ന് പോലീസുകാർ ഉറച്ചു തന്നെ വിശ്വസിച്ചു. എന്നാൽ ബാങ്കിനകത്ത് കയറിയപ്പോൾ പോലീസുകാർക്ക് കൊള്ളക്കാരുടെ പൊടി പോലും കണ്ടെത്താനായില്ല. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ബാങ്ക് കൊള്ള അവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. Flew here. രണ്ടായിരത്തി ആറ് ജനുവരി 16 ഉച്ചയ്ക്ക് 12:38 ആയി കാണും. പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോള് വരികയാണ്. അർജന്റീനയുടെ തലസ്ഥാന നഗരിയിലുള്ള ബാങ്ക് ഓഫ് റിയോ എന്ന് പറയുന്ന ബാങ്കിൽ കൊള്ളക്കാർ കയറിക്കൂടിയിരിക്കുന്നു. നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ബാങ്ക് ഓഫ് റിയോ പോലീസുകാർ വളയുകയാണ്. മാത്രവുമല്ല, കൊള്ളക്കാർക്ക് പുറത്തു കടക്കാൻ സാധ്യമാകുന്ന എല്ലാ വഴികളും പോലീസുകാർ അടക്കുകയും 100 കണക്കിന് പോലീസുകാർ ആയുധങ്ങൾ ഏന്തി കൊള്ളക്കാർക്ക് വേണ്ടി ബാങ്കിന് പുറത്ത് കാത്തിരിക്കുകൂടി ചെയ്യുകയാണ്. വിവരമറിഞ്ഞ് ഒരുപാടധികം ന്യൂസ് ചാനലുകളും ജനങ്ങളും ബാങ്ക് ഓഫ് റിയോ ഗേറ്റും തടിച്ചുകൂടുകയാണ്. അകത്ത് ബന്ദികളുണ്ട് എന്നൊരു കാരണത്തിന്റെ പേരിലായിരുന്നു പോലീസുകാർ ആദ്യം തന്നെ ബാങ്കിനകത്തേക്ക് പ്രവേശിക്കാതിരുന്നത്. എങ്കിൽ പോലും പോലീസുകാർക്ക് ഉറപ്പായിരുന്നു ഒരു കാരണവശാലും അകത്ത് കയറിയ കൊള്ളക്കാർക്ക് ബാങ്കിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന്. അത്ര വലിയ സുരക്ഷാ ക്രമീകരണങ്ങളായിരുന്നു പോലീസുകാർ അവിടെ സജ്ജീകരിച്ചിരുന്നത്. പോലീസ് എത്തി ഏതാനും മിനിറ്റുകൾക്കകം ബാങ്കിനകത്തു നിന്നും കൊള്ളക്കാർ പോലീസിനെ വിളിക്കുകയാണ്. വാൾട്ടർ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആ വ്യക്തി പറഞ്ഞു, സാഹചര്യങ്ങൾ വളരെ നന്നായി തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതിരിക്കുക. തൽക്കാലം ഞങ്ങൾ 3 ആളുകളെ ഇപ്പോൾ പുറത്തേക്ക് വിടുകയാണ് എന്ന്. തുടർന്ന് ആ ബാങ്കിലെ സെക്യൂരിറ്റി ജീവനക്കാരനെയും 2 ബന്ദികളെയും കൊള്ളക്കാർ ബാങ്കിൽ നിന്നും പുറത്തേക്ക് വിടുകയാണ്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് ബന്ദികളോട് അവർ പെരുമാറുന്നതെന്നും കൊള്ളക്കാരുടെ കയ്യിൽ തോക്കുണ്ട് എന്നും പുറത്തുവിട്ട ബന്ദികളിൽ നിന്നും പോലീസിനെ മനസ്സിലാക്കാൻ സാധിച്ചു. കൊള്ളക്കാരിൽ നിന്നും അടുത്തൊരു കോള് വരുന്നത് ഏറെക്കുറെ 3 മണിക്കാണ്. ബന്ദികൾക്കെല്ലാം വിശക്കുന്നുണ്ട്. കഴിക്കാൻ ആവശ്യമായിട്ടുള്ള പിസ എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്നായിരുന്നു ഇപ്രാവശ്യം കൊള്ളക്കാർ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അവർ ആവശ്യപ്പെട്ട പ്രകാരം തന്നെ ബാങ്കിനകത്തേക്ക് പോലീസുകാർ പിസ എത്തിക്കുകയും ചെയ്തു. പിന്നീട് ഒരുപാടധികം മണിക്കൂറുകൾ പോലീസുകാർ കൊള്ളക്കാരെ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചു എങ്കിൽ പോലും ബാങ്കിനകത്ത് നിന്ന് കൊള്ളക്കാരുടെ യാതൊരു വിധത്തിലുള്ള പ്രതികരണങ്ങളും പോലീസുകാർക്ക് ലഭിച്ചില്ല. ഇതിനെ തുടർന്ന് വൈകിട്ട് 7 മണിയാകുമ്പോൾ ബാങ്കിന്റെ ഡോർ തകർത്തുകൊണ്ട് സ്പെഷ്യൽ ഫോഴ്സ് ബാങ്കിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. കൊള്ളക്കാർ ബന്ദികളാക്കി വെച്ച 23 ആളുകളെയും രക്ഷിക്കാൻ പോലീസിനായി. തുടർന്ന് ബാങ്കിന്റെ ബേസ്മെന്റിൽ ചെന്ന സമയത്ത് പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന 200 സ്റ്റീൽ സേഫ്റ്റി ഡിപ്പോസിറ്റ് ബോക്സുകളിൽ 133 എണ്ണത്തിലെ മുഴുവൻ വസ്തുക്കളും മോഷ്ടിക്കപ്പെട്ടതായിട്ടായിരുന്നു. പോലീസുകാർ ബാങ്കിനകത്ത് മുഴുവനായിട്ടും കൊള്ളക്കാർക്ക് വേണ്ടി തിരച്ചിൽ നടത്തുകയാണ്. ഒരു കാരണവശാലും കൊള്ളക്കാർക്ക് ബാങ്കിനകത്ത് നിന്നും പുറത്തു പോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പോലീസുകാർ അപ്പോഴും ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ മണിക്കൂറുകളോളം ബാങ്കിനകത്ത് തിരഞ്ഞിട്ട് പോലും കൊള്ളക്കാരെ കണ്ടെത്താനായി പോലീസുകാർക്ക് സാധിച്ചില്ല. തുടർന്ന് പോലീസുകാരുടെ സംശയം ബന്ദികളാക്കപ്പെട്ടിരുന്ന ആളുകളിലേക്ക് നീങ്ങുകയാണ്. മണിക്കൂറുകളോളം ബന്ദികളാക്കപ്പെട്ടിരുന്ന ആളുകളെ ചോദ്യം ചെയ്തുവെങ്കിൽ പോലും യാതൊരു വിധത്തിലുള്ള തുമ്പുകളും പോലീസുകാർക്ക് കണ്ടെത്താനായില്ല. പോലീസുകാർക്ക് വലിയൊരു അതിശയമായി മാറുകയാണ്. എങ്ങനെയാണ് ഇത്രയധികം സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ട് പോലും ബാങ്കിനകത്ത് നിന്ന് കൊള്ളക്കാർക്ക് രക്ഷപ്പെടാനായതെന്ന ചോദ്യത്തിന് മുന്നിൽ പോലീസുകാർ പകച്ചു നിൽക്കുകയാണ്. ബാങ്കിനകത്ത് മുഴുവൻ തെരച്ചിൽ നടത്തിയെങ്കിലും കൊള്ളക്കാരുടേതായിട്ട് പോലീസുകാർക്ക് കണ്ടെത്താനായത് ഒരു ബാറ്ററി ബാഗും ബോക്സ് ഓപ്പണിംഗ് ടൂളും അതുപോലെ തന്നെ ഒരു കളിത്തോക്കും മാത്രമായിരുന്നു. അതെ, വെറും ഒരു കളിത്തോക്ക് വെച്ചുകൊണ്ടായിരുന്നു കൊള്ളക്കാർ ഈ ഒരു കൊള്ള മുഴുവനും നടത്തിയിട്ടുണ്ടായിരുന്നത്. ദിവസങ്ങളോളം പോലീസുകാർ കൊള്ളക്കാർക്ക് വേണ്ടി അന്വേഷണങ്ങൾ നടത്തുകയാണ്. എന്നാൽ പോലീസുകാർക്ക് ഒരിക്കലും അവരെ കണ്ടെത്താനായില്ല. കൊള്ളക്കാരുടെ കൂട്ടത്തിൽ ഒരുത്തനൊരു മണ്ടത്തരം ചെയ്യുന്നത് വരെ. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ബാങ്ക് റോബറിക്ക് പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് ഒരേ ഒരു വ്യക്തിയുടെ തലച്ചോറായിരുന്നു, ഫെർണാണ്ടോ. അദ്ദേഹത്തിന് ഇതിന് പ്രചോദനമായതാകട്ടെ 1999 അർജന്റീനയിൽ നടന്ന മറ്റൊരു ബാങ്ക് റോബറിയും. ബാങ്ക് റോബറിക്ക് ശേഷം, മോഷണത്തിന് ശേഷം ബന്ദികളുടെ മേൽ തോക്ക് ചൂണ്ടിക്കൊണ്ട് കൊള്ളക്കാർ ബാങ്കിൽ നിന്നും പുറത്തു വരികയാണ്. എന്നാൽ ഈ ഒരു അവസരത്തിൽ തന്നെ പോലീസുകാർ വെടിവെക്കുകയും കൊള്ളക്കാരിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തു. എന്നാൽ ആ വെടിവെപ്പിൽ ബന്ദികളിൽ 2 പേർ കൂടെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. പോലീസുകാർക്ക് ഈ ഒരു കേസ് ഭയങ്കരമായിട്ടുള്ള ഒരു തലവേദന തന്നെയായിരുന്നു സൃഷ്ടിച്ചിരുന്നത്. മാത്രവുമല്ല, ഈ ഒരു കേസോട് കൂടിയിട്ട് തന്നെ, ഈ ഒരു വിഷയത്തോട് കൂടിയിട്ട് തന്നെ ജനങ്ങൾക്ക് പോലീസുകാരുടെ മേലുണ്ടായിരുന്ന വിശ്വാസത പോലും നഷ്ടപ്പെടുക കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ ബാറിൽ ഇരിക്കുന്നതിനിടയിൽ ഫെർണാണ്ടോ തന്റെ സുഹൃത്തായിട്ടുള്ള സെബാസ്റ്റ്യനോട് ഈ ഒരു വിഷയത്തെക്കുറിച്ച്, ഈ ഒരു ബാങ്ക് റോബറിയെ കുറിച്ച് സംസാരിക്കുകയാണ്. അന്ന് ആ ബാങ്കിൽ നിന്നും പുറത്തു വരുന്നതിന് പകരമായി ബാങ്കിനകത്തൊരു ഹോൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ വളരെ സിമ്പിളായിട്ട് കൊള്ളക്കാർക്ക് അതുവഴി രക്ഷപ്പെടാമായിരുന്നു. സെബാസ്റ്റ്യനും ഇത് കേട്ടപ്പോൾ ശരിയാണ് എന്ന് തോന്നി. പിന്നീടുള്ള ഒരുപാടധികം കാലത്തേക്ക് ഫെർണാണ്ടോ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ സെബാസ്റ്റ്യനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ
എന്നാൽ അപ്പോഴും ഒരു ബാങ്ക് റോബറി എങ്ങനെ നടത്താമെന്ന കാര്യത്തെക്കുറിച്ച് കാര്യമായിട്ട് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫെർണാണ്ടോ. അദ്ദേഹം പല സിനിമകളും യഥാർത്ഥത്തിൽ നടന്ന ബാങ്ക് റോബറികളുമെല്ലാം അനലൈസ് ചെയ്ത് അതിൽ നിന്നെല്ലാം കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. തുടർന്ന് 2004 ഫെർണാണ്ടോ വീണ്ടും സെബാസ്റ്റ്യനെ കാണാൻ ചെല്ലുകയാണ്. എന്നാൽ ഇപ്രാവശ്യം വളരെ പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബാങ്ക് റോബറി പ്ലാൻ കൂടെ ഫെർണാണ്ടോയുടെ കയ്യിലുണ്ടായിരുന്നു. വളരെയധികം റിസ്ക് ഉള്ള ഒരു കാര്യമാണ് എന്നറിഞ്ഞിട്ട് പോലും താൻ വരാമെന്ന് മെക്കാനിക് ആയിട്ടുള്ള സെബാസ്റ്റ്യൻ വാക്ക് നൽകുകയാണ്. അവരുടെ പ്ലാനുകൾ ഇപ്രകാരമായിരുന്നു: ബാങ്കിന് തൊട്ടടുത്തുള്ള ഡ്രെയിനേജിൽ നിന്നും ബാങ്കിന് അടിഭാഗത്തേക്ക് ഒരു തുരങ്കം ഉണ്ടാക്കുക. എന്നാൽ അതിലൊരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. ബാങ്കിനകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്ന ഉടൻ തന്നെ ബാങ്കിനകത്ത് സജ്ജീകരിച്ചിട്ടുള്ള മുഴുവൻ അലാമുകളും മുഴങ്ങാൻ സാധ്യതയുണ്ട്. അതിനൊരു സൊല്യൂഷൻ കൂടെ ഫെർണാണ്ടോയുടെ കയ്യിലുണ്ടായിരുന്നു. രാത്രി മാത്രമാണ് ഈ അലാം സിസ്റ്റം മുഴുവൻ ഓൺ ചെയ്തിടുന്നത്. എന്നാൽ പകൽ സമയത്തിൽ ഈ അലാം സിസ്റ്റം മുഴുവനും ഓഫ് ആയിരിക്കും. എന്നാൽ ഇത്തരത്തിൽ തന്നെ പകൽ ബാങ്കിനകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാടധികം ആളുകൾ ബാങ്കിനകത്തുണ്ടായിരിക്കും എന്നതുകൊണ്ട് തന്നെ അത്ര എളുപ്പത്തിൽ ഒരിക്കലും ബാങ്ക് മോഷണം നടത്താൻ വേണ്ടി കൊള്ളക്കാർക്ക് അവിടെ സാധിക്കില്ല. ഇതിനുകൂടെ ഫെർണാണ്ടോയുടെ കയ്യിൽ അതിൻ്റെതായിട്ടുള്ള ഒരു പോം വഴി ഉണ്ടായിരുന്നു. ബാങ്കിനടിഭാഗത്ത് തുരങ്കത്തിലൂടെ പ്രവേശിച്ച് മോഷണം നടത്തുന്ന അതേ സമയത്ത് തന്നെ ബാങ്കിന് മുകളിൽ ഒരു മോഷണ നാടകം നടത്തി പോലീസുകാരുടെയും ജനങ്ങളുടെയും മുഴുവൻ ശ്രദ്ധ തിരിക്കുക എന്നതായിരുന്നു ഇതിനൊരു പോം വഴിയായിട്ട് ഫെർണാണ്ടോ മുമ്പോട്ട് വെച്ചത്. വളരെയധികം പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ തന്നെയായിരുന്നു ഇത്. എങ്കിൽ പോലും ഒന്നിലധികം ആളുകളുടെ സഹായമില്ലാതെ ഒരിക്കലും ഈ ഒരു മോഷണം നടത്താൻ വേണ്ടിയിട്ട് ഫെർണാണ്ടോക്കും സെബാസ്റ്റ്യനും സാധ്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബാങ്ക് മോഷണത്തിൽ എക്സ്പീരിയൻസ് ഉള്ള 5 ആളുകളെ കൂടെ ഇവരുടെ ടീമിലേക്ക് ഇവർ എടുക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ബാങ്ക് റോബറിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ പരിശീലനങ്ങളും ഇവർ നടത്തുകയാണ്. ഈ ഒരു അവസരത്തിൽ തന്നെ ആ ഒരു ബാങ്കിലുള്ള സ്റ്റീൽ സേഫ്റ്റി ഡിപ്പോസിറ്റ് ബോക്സുകളുടേത് പോലെയുള്ള ബോക്സുകൾ ഓർഡർ ചെയ്ത് വരുത്തിച്ചതിനു ശേഷം സെബാസ്റ്റ്യൻ അതെല്ലാം തുറക്കാൻ പഠിക്കുകൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം അവർ പറഞ്ഞുറപ്പിച്ച ആ തീയതി വരികയാണ്, 2006 ജനുവരി 16. പുലർച്ചെ ഒരു കോഫി ഷോപ്പിൽ ഒത്തുകൂടുകയും അവിടെ നിന്നും കോഫി കുടിച്ചതിനു ശേഷം ഓരോരുത്തർക്കും പറഞ്ഞുറപ്പിച്ച ജോലികളിലേക്കായി അവർ പിരിഞ്ഞു പോവുകയും ചെയ്തു. സെബാസ്റ്റ്യൻ ബാങ്കിന് താഴ്ഭാഗത്തായിട്ട് തുരങ്കത്തിലൂടെ പ്രവേശിച്ച് തയ്യാറായി കാത്തിരുന്നു. ഇതേ സമയത്ത് തന്നെ മോഷണം നടത്തിയതിന് ശേഷം രക്ഷപ്പെടുന്നതിന് വേണ്ടി ടീമിലുള്ള ജൂലിയൻ എന്ന് പറയുന്ന വ്യക്തി മുൻകൂട്ടി പറഞ്ഞുറപ്പിച്ച സ്ഥലത്ത് കാറുമായി റെഡിയായി നിന്നു. ബാക്കിയുള്ള ആളുകൾ മോഷ്ടിച്ച കാറുകൾ ബാങ്കിന്റെ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തുകൊണ്ട് ബാങ്കിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ബാങ്കിൽ പ്രവേശിച്ച ഉടനെ തന്നെ കയ്യിലുള്ള തോക്ക് കാണിച്ച് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവൻ അവർ ബന്ദിയാക്കി. അതിനുശേഷം അകത്തുള്ള ഒരാൾ ബാങ്കിന്റെ ബേസ്മെന്റിൽ ചെന്നുകൊണ്ട് സെബാസ്റ്റ്യനെ സഹായിക്കുന്നതിൽ മുഴുകി. വളരെ നന്നായി തന്നെ ഈ ഒരു മോഷണം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാടധികം സമയം കൊള്ളക്കാർക്ക് ആവശ്യമായിരുന്നു. അതിനുവേണ്ടി മാത്രമായിരുന്നു എല്ലാം പോലീസുകാരുടെ കൺട്രോളിലാണെന്ന് പോലീസുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി 3 ആളുകളെ 3 ബന്ദികളെ കൊള്ളക്കാർ ബാങ്കിൽ നിന്നും പുറത്തുവിട്ടത്. തങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം എടുത്തതിനു ശേഷം കൊള്ളക്കാർ പോലീസുകാരെ വിളിച്ച് ബന്ദികൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി പിസ ആവശ്യപ്പെടുകയാണ്. ബന്ദികളെല്ലാം പിസ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസരത്തിലായിരുന്നു ബാങ്കിനടിഭാഗത്ത് നിർമ്മിച്ച തുരങ്കത്തിലൂടെ കൊള്ളക്കാർ മുഴുവനും രക്ഷപ്പെട്ടത്. രക്ഷപ്പെടുന്നതിന് മുമ്പായിട്ട് തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ മുഴുവൻ അവർ ബ്ലീച്ച് വെച്ച് ക്ലീൻ ചെയ്യുകയും അതുപോലെ തന്നെ തൊട്ടടുത്ത ബാർബർ ഷോപ്പിൽ നിന്നും മേടിച്ച മുടി അവിടെ മുഴുവൻ വിതറുകയും അതുപോലെ തന്നെ തുരങ്കത്തിൽ നിന്നും ബാങ്കിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു ഭാഗം പഴയ രീതിയിലേക്ക് അവർ ആക്കുകൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തുരങ്കത്തിലൂടെ പുറത്തിറങ്ങി ഡ്രെയിനേജിൽ മുമ്പ് തയ്യാറാക്കി വെച്ചിരുന്ന ബോട്ടിൽ കയറിക്കൊണ്ടായിരുന്നു കൊള്ളക്കാർ ജൂലിയൻ അടുത്തേക്ക് പോയിരുന്നത്. ഇത്രയുമാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്. വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് വളരെ നല്ല രീതിയിൽ നടത്തിയ ഒരു മോഷണം തന്നെയായിരുന്നു അത്. പിന്നെ എങ്ങനെയാണ് ഈ ഒരു മോഷണം പിടിക്കപ്പെട്ടത്? മോഷണം നടത്തി വീട്ടിലെത്തിയതിന് ശേഷം കൊള്ളക്കാരിൽ ഒരാൾ തൻ്റെ ഭാര്യയോട് ഈ ഒരു ബാങ്ക് റോബറിയെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് തന്നെ വിശദീകരിച്ച് നൽകി. വലിയൊരു അത്ഭുതത്തോട് കൂടിയിട്ട് തന്നെയായിരുന്നു ആ ഒരു അവസരത്തിൽ അയാളുടെ ഭാര്യ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അയാളും ഭാര്യയും തമ്മിൽ ചെറിയ വഴക്കുണ്ടാവുകയും ഭാര്യ ഈ കാര്യങ്ങളെല്ലാം പോലീസിനോട് ചെന്ന് പറയുകയും ചെയ്തതോടു കൂടിയിട്ടാണ് ഇത്രയധികം പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുള്ള ഈ ഒരു ബാങ്ക് റോബറി നടത്തിയ മുഴുവൻ ആളുകളെയും പോലീസുകാർ പിടിക്കുന്നത്. 100-ആം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ബാങ്കുകളെ ആയിരുന്നുവെങ്കിൽ പോലും പിടിക്കപ്പെടാനുണ്ടായ ഒരു കാരണം വളരെയധികം കോമഡി നിറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. നമ്മൾ മണി ഹേസ്റ്റ് എന്ന് പറയുന്ന സീരീസുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഒരുപാടധികം സാമ്യതകൾ യഥാർത്ഥത്തിൽ നടന്ന ഈ ഒരു സംഭവം മണി ഹേസ്റ്റ് എന്ന സീരീസും തമ്മിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല ഈ ഒരു കാര്യത്തെ ആസ്പദമാക്കിയിട്ട് ദ ഹേസ്റ്റ് ഓഫ് ദ സെഞ്ചുറി എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി കൂടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മളൊരു വീഡിയോ എസ്റ്റേഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുവിട്ടാന്ന പ്രതീക്ഷയോടെ ബൈ.